നമസ്കാരം പറയാം സുഹൃത്തുക്കളെ. എല്ലാവർക്കുമുള്ള ഒരു സംശയത്തിൻ്റെ നിവാരണമാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ. കോഴികൾക്ക് പേൻ, കോഴിപ്പേൻ അഥവാ ചെള്ള് ഒക്കെ വരുമ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക, അതിന് പറ്റിയ മരുന്ന് എന്താണ്, ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മരുന്ന് പരിചയപ്പെടുത്തുക, ഇതെങ്ങനെ യൂസ് ചെയ്യണം തുടങ്ങിയ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പേനുണ്ടാകുന്ന പലതരത്തിലുണ്ടാവാം. കാരണം ഫാമിലെ വൃത്തിഹീനമായ സാഹചര്യം കൊണ്ട് പേനുണ്ടാവാം, അതുപോലെ തന്നെ ബാഹ്യ പരാദങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ടുണ്ടാവാം. മറ്റുള്ള ബേഡുകൾ ഈ പേനിന് കാരണമാകും. മറ്റുള്ള ബേഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷികളെല്ലാം ഈ ഒരു പേനിന് കാരണമാകും. അപ്പോൾ നമ്മൾ ഇന്ന് അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ മരുന്ന് എന്ന് പറയുന്നത് ഇതാണ്, പോറോൺ. പോറോൺ ഒന്നാമത്തെ ഈ പോറോൺ എന്ന് പറയുന്ന മരുന്നാണ്. രണ്ടാമത്തെ ഈ ക്ലീനാർ എന്ന് പറയുന്ന മരുന്ന്. ഈ ക്ലീനാർ എന്ന് പറയുന്ന മരുന്ന് ഒന്ന്, ഇത് പോറോൺ എന്ന് പറയുന്നത് മറ്റൊന്ന്. ഇത് രണ്ടുമാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് അടുത്ത് കാണിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ ഇത് ഡയറക്റ്റ് നമ്മൾ കോഴികളിൽ അപ്ലൈ ചെയ്യുകയും ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഫിക്സ് ചെയ്യുന്ന രീതി നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വല്ലാത്തൊരു ടിപ്പ്. ഏറ്റവും വലിയ ഇതിന് കോഴിക്ക് പേനൊന്നും ഇല്ലാത്ത കോഴിയാണ്. ഇതിന് പേനൊന്നും ഇല്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. നമ്മുടെ ഫാമിലെ കോഴിയാണ്. നമ്മൾ കോഴികളെ പിടിക്കുമ്പോൾ നമ്മൾ കോഴികളുടെ തൂവലുകൾ മാറ്റി നോക്കുന്നുടനെ ഇവിടെ നമ്മുടെ തലയിലുണ്ടാകുന്നത് പോലെ ഈ പിന്നെ എന്താ ഈ തൂവലിൻ്റെ എൻഡിന് തലയിലുണ്ടാകുന്ന താരൻ പോലെയുള്ള ഒരു പൗഡർ ഇങ്ങനെ ധാരാളമായിട്ട് പുറത്തേക്ക് വന്നാൽ ഈ കോഴികൾക്ക് പേൻ്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് കോഴികൾക്ക് പിന്നെ ശരീരം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ശരീരത്തിൽ പിടിക്കില്ല, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കുറവ് വളരെയധികം ഉണ്ടാവും, കോഴികൾ മുട്ടയിടൽ വൈകും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു അതുപോലെ തന്നെ നെഞ്ചുണക്ക് ഈ ഭാഗം പുറത്തേക്ക് ഉന്തി നിൽക്കും. ഇതിപ്പോൾ നോർമലായിട്ട് ഉന്തി നിൽക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് കോഴികളുടെ ഈ ഭാഗം നമ്മൾ ശരിക്കും ഇങ്ങനെ ബീഫ് ഷേപ്പിൽ ഇങ്ങനെ ഉന്തി നിൽക്കും. ഇവിടെ ഒന്നും നമുക്ക് ഇറച്ചി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വളരെ പിന്നെ വികൃതമായിട്ട് നിൽക്കുകയും ഈ ഭാഗത്തെ തൂവലുകൾ പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതാണ് പേൻ ശല്യം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ദൂഷ്യവശം. നമുക്ക് അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്നാണ് ഈ പോറോൺ. ഈ പോറോൺ നമ്മൾ പൊട്ടിക്കുക. പോറോൺ പൊട്ടിക്കുമ്പോൾ ഇതിനകത്ത് ഒരു പിന്നെ ബോട്ടിലുണ്ടാവും. ഈ ബോട്ടിലിൻ്റെ കൂടെ ഒരു ഇതും ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ നിങ്ങൾ കോഴികളിൽ അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഹോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തിരിച്ചു കൊടുക്കണം. നമ്മൾ നോക്കണം, ഇത് തിരിക്കുമ്പോൾ ഹോൾ ഓപ്പൺ ആകും. ഇവിടെ ഹോൾ ഉണ്ട്, ഈ ഹോൾ ഓപ്പൺ ആകും, ഹോൾ ഓഫ് ആകുകയും ചെയ്യും. അപ്പം നമ്മളത് തിരിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ക്ലോസും ഓപ്പണും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ഓപ്പൺ ആകും. ഇട്ട് റൈറ്റിലോട്ടേക്ക് ഇത് ഓപ്പൺ ആകും, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ക്ലോസ് ആകും. നമ്മൾ ഓപ്പൺ മോഡിൽ വെക്കുക. ഇത് ഓപ്പൺ മോഡിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഓപ്പൺ മോഡിൽ വെക്കുക. ഓപ്പൺ മോഡിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോഴികളെ നന്നായിട്ട് ഇങ്ങനെ ചിറകുകൾ നന്നായിട്ട് കൂട്ടിപ്പിടിക്കുക. ഇങ്ങനെ നന്നായിട്ട് കൂട്ടിപ്പിടിക്കുക, ചിറകുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. കാരണം ഈ ചിറക് താഴോട്ട് ഇരിക്കണം. കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഒരു വിരൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വിരൽ ഒരാൾ പിടിക്കാനുണ്ടെങ്കിൽ സുഖമാണ്. ഈ സ്കിന്ന് തലയുടെ ഈ ഭാഗത്തെ ഈ തൂവലുകൾ മാറ്റുക. ഇവിടെ ഒരു തുള്ളി ഇട്ടിക്കുക, ഒറ്റ തുള്ളി ഒറ്റിക്കാവുള്ളൂ. ഇവിടെ ഒരു തുള്ളി ഇട്ടിക്കുക. അതുപോലെ തന്നെ നേരെ നമ്മൾ ഇവിടെ വരിക, ഈ വാലിൻ്റെ എൻഡിനുള്ള ഈ ഭാഗത്ത്. ഇവിടെയും നമ്മൾ ഇങ്ങനെ സ്കിൻ ഇത് മാറ്റിയിട്ട് ഇവിടെയും ഒരു തുള്ളി ഇട്ടിക്കുക. ഇതാണ് പോറോണിൻ്റെ ഉപയോഗം. ഒറ്റ വട്ടം നമ്മൾ ഉപയോഗിച്ചാൽ മതി ഈ പോറോൺ എന്ന് പറയുന്ന സാധനത്തിൻ്റെ. ഇതുകൊണ്ട് നമുക്ക് വളരെയധികം പേനുകൾ പോകും. ഇനി മറ്റൊന്ന്, നമ്മൾ ക്ലീനാറാണ് നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത്. ഇത് ക്ലീനാർ എന്ന് പറയുന്ന മരുന്നാണ്. ഈ ക്ലീനാറ് നമ്മൾ വെള്ളത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. വെള്ളത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിനകത്ത് മില്ലി കണക്കുണ്ടാവും. ഈ മില്ലി കണക്കിന് നമുക്ക് കുറച്ച് കോഴികളൊക്കെ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് രണ്ട് പോയിൻറ്റ് അഞ്ച് മില്ലി എടുക്കുക. ഒരു ബക്കറ്റിനകത്തേക്ക് നമ്മൾ ഒരു ഇതിന് മുങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള വെള്ളമെടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുക. എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിത് ഒഴിച്ച് കാണിക്കുന്നില്ല, കോഴികൾക്ക് പേനില്ലെങ്കിൽ ഹാനികരമാകും. അതുകൊണ്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ഇത് മുക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. കോഴികളെ ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സാക്കിയിട്ട് കോഴികളെ മുക്കിയാണ് എടുക്കുന്നത്. തലഭാഗം ഒരു കാരണവശാലും ഇതിനകത്ത് മുങ്ങരുത്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ നമ്മൾ എപ്പോഴും തല മേപ്പോട്ടായിരിക്കണം. തല ഒരിക്കലും വെള്ളം തലയിലോ കണ്ണിലോ മൂക്കിലോ ഒന്നും വെള്ളം കയറരുത്. കോഴികളെ നമ്മളിങ്ങനെ ഈ രണ്ട് കൈകൾ ഈ രണ്ട് വിരലിൻ്റെ ഇടയ്ക്കോട്ട് വരണം. ഇങ്ങനെ ഇരിക്കണം. ഇത് മുക്കുമ്പോൾ വെള്ളം നമ്മൾ മുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിക്കുക. അതെ, ഇതുണ്ടോ, ഈ ചിറകുണ്ടോ,
ഈ ചിറക് ഇങ്ങനെ വിടർത്ത് ഇങ്ങനെ മുക്കി എടുക്കുക. ഇങ്ങനെ മുക്കി എടുക്കുമ്പോൾ നമ്മൾ ഇത് ഇത് കണ്ട ഈ ചിറക് ഇങ്ങനെ വിടർന്നിരിക്കണം, വിടർന്ന് ഇരിക്കണം. ഇങ്ങനെ എന്നിട്ട് ഇത് മുക്കി നന്നായിട്ട് പിന്നെ ഒന്ന് വീടിനകത്ത് ഉള്ളിലേക്കൊക്കെ വെള്ളം കയറത്തക്ക രീതിയിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞ് വിട്ടേച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ഈ വെള്ളം നമ്മൾ പിന്നെ കോഴികളെ ഒന്ന് മാറ്റിയിട്ട് കോഴികളെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ഫാമിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെറുതായിട്ട് സ്പ്രേ ചെയ്യാം. കുറച്ചുകൂടെ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള അത്യാവശ്യം കീടങ്ങളൊക്കെ നശിച്ചു പോകും. ഇതാണ് ക്ലീനാറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിന്നെ പോറോണും ഉപയോഗിക്കേണ്ട രീതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ രണ്ടും ഒരു വട്ടം മാത്രം ചെയ്താൽ മതി, ഈ രണ്ട് മരുന്നുകളും ഒരു വട്ടം ചെയ്താൽ മതി. ഇത് നമ്മൾ പോറോണെന്ന് പറയുന്ന മരുന്ന് നമ്മൾ ഇതിൻ്റെ സ്കിന്നിൽ ഓരോ തുള്ളി ഒഴിക്കുക, ഇത് നമ്മൾ ക്ലീനാർ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു പിന്നെ ഒരു മൂന്നാല് ലിറ്റർ അഞ്ചാറ് ലിറ്റർ വെള്ളം എടുക്കുക, ഇതിന് രണ്ടര മില്ലി ഒഴിക്കുക, രണ്ടര മില്ലി ഒഴിച്ചിട്ട് മുക്കി എടുക്കുക. കൂടുതൽ വെള്ളം എടുക്കുകയാണെങ്കിൽ കൂടുതൽ എടുക്കണം, ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിനകത്ത് നമ്മളിത് പിന്നെ ഒരു രണ്ടര മില്ലി എടുത്താൽ മതി. ഇത് കൂടുതൽ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മളനുസരിച്ച് കൂട്ടിയെടുക്കണം. നമ്മൾ അതിനകത്തോട്ട് മുക്കി എടുത്തിട്ട് നമ്മൾ വിട്ടേച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഇതാണ് കോഴിപ്പേൻ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.